എന്നെയാണെങ്കിൽ തേങ്ങ കൊണ്ട് തേങ്ങ തോർത്തിനകത്ത് കെട്ടി എന്നെ ശരിക്കും ഇടിക്കുവോ നട്ടൽ മുതല നല്ല രീതിക്ക് തന്നെ ഇടിക്കുവോ. ഒരു വനിതാ പോലീസ് ഈ കുട്ടി മൂത്രമൊഴിക്കുന്ന മർമ്മ സാമാനം ചവിട്ടി കലക്കി ഒതവാതയാക്കി ഇടിച്ചെച്ചിലാക്കി. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടോ, ഞാൻ ആരെങ്കിലും കൊന്നോ അല്ലെങ്കിൽ ഞാൻ റേപ്പ് ചെയ്തോ? ആ പെണ്ണ് ആ വന്ന പരാതി കൊടുത്ത പെണ്ണ് വരെ വന്ന് പറഞ്ഞു ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന്. എന്നിട്ടും ഈ സാറന്മാരെല്ലാം കൂടെ എൻ്റെ കുറ്റം സമ്മതിക്കാൻ വേണ്ടി എന്നെ ഇടിക്കുമായിരുന്നു, എന്നെ അതിനകത്തിട്ട് പീഡിപ്പിക്കുമായിരുന്നു. ശരിക്കും എനിക്ക് ഇപ്പോഴും മൂത്രം ഒഴിക്കുമ്പോൾ ബ്ലഡിൻ്റെ അംശമുണ്ട്. നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കായംകുളം പോലീസ് സ്റ്റേഷനിൽ 19-കാരനെ, എനിക്ക് മുമ്പ് കിടക്കുന്ന 19-കാരൻ മുഹമ്മദ് ആദിലിനെ പോലീസുകാർ 3-ാം മുറ പ്രയോഗിച്ചെന്ന പരാതി. പ്രയോഗിച്ച രീതി ആക്ഷൻ ഹീറോ ബിജു റീലോഡഡ്, അത് കളിച്ചിട്ടാണ്. അതുമാത്രമല്ല, മജിസ്ട്രേറ്റിന് മുമ്പിൽ ഞങ്ങൾ നിന്നെ ഹാജരാക്കുന്ന സമയത്ത് നീ എങ്ങാനും മൊഴി മാറ്റി പറഞ്ഞാൽ എൻ്റെ പൊന്നു മോനെ പിന്നെ നിന്നെ കൊണ്ടുപോകുന്നത് പോലീസ് ജീപ്പിലായിരിക്കും. കിഡ്നാപ്പിംഗ് കേസ്, 5, 6, 7 കേസ് കൂടാതെ ഓടുന്ന ജീപ്പിൽ നിന്ന് നിന്നെ ഞങ്ങൾ തള്ളി താഴെയിടും എന്ന ഭീഷണിയും. എനിക്ക് മുമ്പ് കിടക്കുന്ന 19-വയസ്സുകാരൻ മുഹമ്മദ് ആദിലിനെയാണ് പോലീസ് ഇരയാക്കി ക്രൂരമായ ലോക്കപ്പിനുള്ളിൽ തള്ളിച്ചതച്ചത്. ചേട്ടൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് പോയതായിരുന്നു. പോയി രണ്ട് ദമ്പതികളുമായിട്ട് ഓവർടേക്ക് പരമായിട്ടുള്ള വിഷയമായിരുന്നു ഹൈവേയിൽ വെച്ച്. അന്ന് അവരുടെ കൂട്ടുകാരും ഉണ്ട്, ഞങ്ങളുടെ കൂടെയും 5 പേര്, ഞാൻ ഉൾപ്പെടെ 6 പേരുണ്ട്. അങ്ങനെ ഈ തഴവും അവരും അമ്മയും തെള്ളും വഴക്കുമൊക്കെ ആയി ഞങ്ങളങ്ങ് പോയി. പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെ വിളിച്ചിട്ട് എന്നെ പോലെ കൂട്ടുകാരെ വിളിച്ചിട്ട് പറഞ്ഞു കേസായി എന്ന് പറഞ്ഞു. കേസായി അങ്ങനെ ഉളുവിലൊക്കെ ആയിരുന്നു. ഒളിവിലായി എന്നെ 3-ാമത്തെ ദിവസം കോട്ടയത്ത് നിന്ന് കായംകുളം പോലീസ് പിടിച്ചു എന്നെ എറണാകുളത്ത് കൊണ്ടുപോയി. ഞങ്ങൾ തിരിച്ചു വന്നു, ഇവിടെ എന്നെ സ്റ്റേഷനിൽ കൊണ്ടിട്ടു. ഒരു 3 മണിയൊക്കെ ആയപ്പം പുറകെ വന്ന് 2 ഇടിയൊക്കെ തന്ന്, എനിക്കറിയാം 2 പോലീസുകാരാണ്, വന്ന് ചോദ്യം ചെയ്തിട്ട് വന്ന് കിടത്തി. രാവിലെ ഒരു 8:30 ആയപ്പം SI ശ്രീകുമാർ വന്നു. വന്നിട്ട് എന്നെ തുറന്നിട്ട് ചോദ്യം ചെയ്യാൻ വേണ്ടി വേറൊരു റൂമിലോട്ട് കയറ്റിയിട്ട് എൻ്റെ അടുത്ത് അപ്പുറം ഇപ്പം എന്നെ ഉടുപ്പും പാൻറ്റും എല്ലാം ഊരിച്ചിട്ട് എന്നെ ഷഡിപ്പുറത്ത് നിർത്തി. ഒരു ഇഷ്ടം വന്ന് ആ ഒരു ഹോള് നിറച്ച് പോലീസുകാരുണ്ട്. എന്നെ പിടിച്ചിട്ട് ഒരു ജനാലയുടെ അവിടെ ചെന്നിട്ട് പറഞ്ഞു കൈ പിടിച്ച് അവിടെ ഇരിയടാന്ന് പറഞ്ഞു. എന്നെ അവിടെ തറയിരുത്തി. ഒരു 3 പോലീസുകാർ വലത്തെ സൈഡിലും 3 പോലീസുകാർ ഇടത്തെ സൈഡിലും വന്ന് കാല് വെച്ചിട്ട് എന്നെ മറ്റേ സ്ട്രെച്ചർ ഇരുന്ന പോലെ പിടിച്ച് അപ്പുറവും ഇപ്പുറവും അകത്തി. അകത്തിയിട്ട് ഞാൻ കിടന്ന് പൊളയുവാ. അപ്പോഴത്തേക്കും ഒരു പെൺ പോലീസ് കയറി ഷൂ ഇട്ട് നല്ല രീതിക്ക് എൻ്റെ വർമ്മസ്ഥാനത്ത് വന്ന് കാലിട്ട് നല്ലപോലെ ചവിട്ടുമായിരുന്നു. ഞാൻ അവസാനം ആരെന്നെ ഇടിക്കല്ലേ ഇടിക്കല്ലേ എന്ന് ഞാൻ പറഞ്ഞു. ശ്രീകുമാർ സാറിൻ്റെ കാല് പോയും വീഴുന്നു, സാറേ എന്നെ ഒന്നും ചെയ്യല്ലേ ആറേ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞു. ഈ സാറാണെങ്കിൽ തുടയിലോട്ട് തലയങ്ങോട്ട് ലോക്കാക്കിയിട്ട് എന്നെ ആണെങ്കിൽ തേങ്ങ കൊണ്ട് തേങ്ങ തോർത്തിനകത്ത് കെട്ടി എന്നെ ശരിക്കും ഇടിക്കുവോ നട്ടൽ മുതല നല്ല രീതിക്ക് തന്നെ ഇടിക്കുവോ. അതുകൊണ്ടാണ് ആ പെൺ പോലീസും ഉണ്ടായിരുന്നു. അതങ്ങോട്ട് കഴിഞ്ഞ് ഇറക്കി എൻ്റെ ഞാൻ അങ്ങ് ബോധം കെട്ടങ്ങ് വീണ്. ബോധം കെട്ട് വീണപ്പോൾ എൻ്റെ മുടിയൊക്കെ ഉണ്ട്, എൻ്റെ മുടി പിടിച്ച് നല്ല രീതിക്ക് വലിച്ച് പോലീസോ ശ്രീകുമാർ സാറ് തന്നെ എന്നെ പിടിച്ച് വലിച്ചിട്ട് ചെവിക്കകത്ത് വെള്ളം ഒഴിച്ച് ഉള്ള പോലീസുകാരെല്ലാം ഷൂവും കൊണ്ടും മുട്ട് കയ്യും കൊണ്ടും എൻ്റെ പുറം മൊത്തം ഇടിച്ചു. വളഞ്ഞിടിച്ചു വളഞ്ഞിട്ട് തന്നെ ഇടിക്കുക. ഇടിച്ച് കഴിഞ്ഞ് എൻ്റെ അടുത്ത് എല്ലാവരും കൂടെ പറഞ്ഞിട്ട് തുള്ളടാ 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 എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ എനിക്ക് തീരെ വയ്യ, സാറേ എനിക്ക് തുള്ളാനൊന്നും പറ്റത്തൊന്നുമില്ലെന്ന് പറഞ്ഞു. അവസാനം എല്ലാവരും കൂടെയും എന്നെ അപ്പുറം ഇപ്പുറം കൈക്ക് അപ്പുറം ഇപ്പുറം പിടിച്ച് എന്നെ സെല്ലി കൊണ്ട് കിടത്തി. എൻ്റെ ഉമ്മ ആണെങ്കിൽ വന്ന് വെള്ളം എന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നു. ചോറിൻ്റെ ടൈമായപ്പം ഞാൻ ഉമ്മാടുത്ത് പറഞ്ഞു ഉമ്മിച്ച ആ ചേച്ചിയെയും ആ ചേട്ടനെയും ഒന്ന് വിളിച്ചുകൊണ്ട് വന്നാൽ ഈ പ്രശ്നം തീരും, എന്നെ ഇടിക്കത്തുമില്ല ഒന്നുമില്ല, ഇവർ സത്യാവസ്ഥ അറിയാതെ എന്നെ ഇട്ടിടിക്കുക, പ്രതികളെ ആരെയും കിട്ടാത്തതുകൊണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ 6 പേരുണ്ട്, 6 പേരെയും കിട്ടി, എന്നെ മാത്രമേ കിട്ടുള്ളൂ, 5 പേരും ഒളിവില്ല. ഞാൻ പറഞ്ഞു ഉമ്മ ആ ചേച്ചി വന്നൊന്ന് പറയുവാണെങ്കിൽ എന്നെ വെറുതെ വിടും, ഒരു സാറിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു വന്ന് പറയുവാണെങ്കിൽ എന്നെ അങ്ങ് വിടുമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഉമ്മാടത്തും വാപ്പാടത്തും പറഞ്ഞു. എൻ്റെ ഉമ്മായും വാപ്പായും ഈ ദമ്പതികളെ വിളിച്ചുകൊണ്ട് വന്നു എന്നെ സെല്ലിൻ്റെ അവിടെ ക്യാമറയൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ സി ഐയും വന്നു, SI ശ്രീകുമാർ സാറും സെല്ലിൻ്റെ അവിടെ വന്നിട്ട് ഈ പെണ്ണാണെങ്കിൽ കരഞ്ഞുകൊണ്ട് കൈയും പിടിച്ചുകൊണ്ട് ഇവനല്ല സാറേ ആ ചേച്ചിയും കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്, എൻ്റെ ഉമ്മായും അപ്പുറത്തിപ്പുണ്ട്. പരാതി നൽകിയ വ്യക്തി നിങ്ങൾ ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഞാനൊന്നും ചെയ്തിട്ടില്ല, ഇവൻ പ്രശ്നം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു, ഇവൻ കാറിനകത്ത് ഇരിക്കുമായിരുന്നു. അങ്ങനെ ചേട്ട അവരുടെ ചേട്ടനും എൻ്റെ ചേട്ടനും തമ്മിൽ വിഷയമായപ്പോൾ ഞാൻ പിടിച്ച് മാറ്റാൻ വേണ്ടി ചെയ്തു, നല്ല സാറേ ഇവൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു.
അവർ പറയുന്ന ഒന്നും ഇവർ കേട്ടില്ല. ഇവർ മറ്റെന്തോ ഒരു വൈരാഗ്യം പോലെ. ഞാൻ സ്റ്റേഷനിൽ നേരത്തെ അവരുമായിട്ട് ഒരു കേസോ ഒന്നും ഇല്ലാത്ത എനിക്ക്. ഈ സാറാണെങ്കിൽ സി ഐ സാറും എസ് ഐ ശ്രീകുമാർ സാറും അവരെ പിടിച്ചു മാറ്റി. മാറ്റിയിട്ട് എന്നെയാണെങ്കിൽ സെല്ലിൽ നിന്ന് ഇറക്കി ഇറക്കി ഈ ശ്രീകുമാർ സാറ് പിന്നെ എൻ്റെ തോർത്ത് കൈ പുറയിലോട്ട് കെട്ടിയിട്ട് തോർത്തിട്ട് കെട്ടി ഒരു കമ്പിയാണെങ്കിൽ ഈ കൈ കൂടെ കയറ്റി ഇപ്പുറത്ത് ഇറക്കിയിട്ട് എന്നെ ശരിക്കും അങ്ങ് പൊക്കി. എൻ്റെ ഇടത്തെ കാല് ഒരു അര ഇഞ്ചോളം എന്നെ പൊക്കി, വലത്തെ കൈ മൊത്തത്തോടെ പൊക്കി. കാല് പൊക്കിയിട്ട് എന്നെ പിന്നെയും ഇടിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ നീ കുറ്റം സമ്മതിക്കണമെന്ന്. ഞാൻ പറഞ്ഞു സാറേ ഞാൻ എന്തിനാ, ദമ്പതികൾ വന്ന് പറയാസ്ത് ആ ചേച്ചി വന്ന് പറഞ്ഞില്ല സാറേ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, പിന്നെന്താ അറിയാം ഞാൻ കുറ്റം സമ്മതിക്കുന്നു ചോദിച്ചു. ഇവർ ഞങ്ങളെ പ്രതികളെ ആരെയും കിട്ടാത്ത എന്തോ ഒരു വൈരാഗ്യം എൻ്റെ അടുത്ത് ശരിക്കും തീർത്ത് എൻ്റെ നട്ടലി ഇടിച്ച് നല്ല രീതിക്ക് ഇടിച്ച് നല്ല രീതി. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടെ, ഞാൻ ആരെങ്കിലും കൊന്നോ അല്ലെങ്കിൽ ഞാൻ റേപ്പ് ചെയ്തോ? ആ പെണ്ണ് ആ വന്ന പരാതി കൊടുത്ത പെണ്ണ് വരെ വന്ന് പറഞ്ഞു ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന്. എന്നിട്ടും ഈ സാറന്മാരെല്ലാം കൂടെ എൻ്റെ കുറ്റം സമ്മതിക്കാൻ വേണ്ടി എന്നെ ഇടിക്കുമായിരുന്നു, എന്നെ അതിനകത്തിട്ട് പീഡിപ്പിക്കുമായിരുന്നു ശരിക്കും. എന്നിട്ട് ഞാൻ പറഞ്ഞു സാറേ അങ്ങനെയാണ് ഇവിടെ കോടതി ഇതുമൊക്കെ ഉള്ളത്, ഞാൻ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കാര്യം പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സാറന്മാരെല്ലാം കൂടെ എൻ്റെ അടുത്ത് ഈ എസ് ഐ സാറ് ശ്രീകുമാർ സാറും എല്ലാവരും കൂടെ എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ നീ പരാതി കൊടുത്താൽ മജിസ്ട്രേറ്റിൻ്റെ വണ്ടിയിലല്ല പോകുന്നത്, കേരള പോലീസിൻ്റെ വണ്ടിക്കകത്താണ് പോകുന്നത്, അടുത്ത ഒരു കേസും എടുത്ത് അലക്കി വെക്കും, നിൻ്റെ കാലും കൈയും തല്ലി കുടിക്കുമെന്ന് ഈ സാറ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ എന്നാൽ എന്തോ ഞാൻ ഒന്നും പറയത്തൊന്നുമില്ല, ഞാൻ അങ്ങ് മിണ്ടാതെ ഇരുന്നു. എന്നെ മെഡിക്കലിന് കൊണ്ടുപോയപ്പോഴും ഇത് തന്നെ പറഞ്ഞ്. ഡോക്ടർമാരും എല്ലാം ചോദിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല, കുറേ ഇടിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ലെന്നേ പറയുള്ളൂ. ഞാൻ അതൊക്കെ പറഞ്ഞു. എന്നെ ജയിലിൽ ഹാജർ എന്നെ ജയിലിൽ കൊണ്ടിട്ട് അതിൻ്റെ ഒരു മൂന്ന് മണി മൂന്നേകാലൊക്കെ ആയപ്പോൾ ഞാനൊന്നും പിടിക്കാൻ വേണ്ടി എണീച്ചപ്പോൾ മൂത്രം പോകുന്നില്ല, നല്ല രീതിക്ക് വേദന എടുക്കുന്നു. ഞാൻ മൂത്രം ഒഴിക്കുമ്പം ചോരയാണോ മൂത്രമാണോ പോകുന്നതെന്നും പോലും എനിക്ക് ഭയമായിപ്പോയി. പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഉമ്മ വന്ന് കാണാൻ. കാണാൻ വന്നപ്പോഴും ഞാൻ ഉമ്മടുത്ത് കാര്യം പറഞ്ഞു, ഉമ്മ ഇന്ന പോലെ ഉമ്മ എന്നെ തേങ്ങയ്ക്കൊക്കെ നല്ലപോലെ ഇടിച്ചായിരുന്നു ഉമ്മ. ഞാൻ അന്ന് ഉമ്മയും വാപ്പയും പറഞ്ഞു നീ എന്താ വന്ന് പറയായിരുന്നു. ഞാൻ പറഞ്ഞു ഈ സാറന്മാരെന്നെ ഇതേപോലെ ഭീഷണിപ്പെടുത്തിയായിരുന്നു, വല്ലതും പറയുവാണെങ്കിൽ എന്നെ ഇടിക്കുമെന്നും കാലി അല്ലി ഇടിക്കുമെന്നൊക്കെ. പിന്നെ അത് ഉമ്മയും വാപ്പയായിട്ട് ഞാൻ പിന്നെ എന്നെ സൂപ്രണ്ട് സാറ് നേരിട്ട് വന്ന് എന്നെ കൊണ്ടുപോകുമായിരുന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജ് MRI വണ്ടാനത്തുമൊക്കെ. അങ്ങനെ എൻ്റെ ഇപ്പോൾ എന്നെ ഒരു മൂന്ന് ഞാനൊരു 20 ഇപ്പോൾ ഇറങ്ങിയിട്ട് 4 ദിവസം ആയതേ ഉള്ളൂ. ആ 4 ദിവസത്തെ സ്കാനിങ് 26 ദിവസം ഒരു കാര്യമില്ലാത്ത വല്ല തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സമാധാനമെങ്കിലും ഉണ്ടായിരുന്നു അവിടെ പോയി കിടക്കുന്നതിന്. എന്നു വെച്ചാൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വന്നായിരുന്നെങ്കിൽ 2 ഇടി കൊണ്ടേന്. ഇപ്പോൾ എൻ്റെ അവസ്ഥ കൊണ്ടോ ഇങ്ങനെ ഇരിക്കുന്നത്? ഈ ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ 2 ഇടി ആർക്കെങ്കിലും കൊണ്ട് കൊടുത്തിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഒരു സമാധാനമുണ്ട്. ഇത് ഒരു തെറ്റും ചെയ്തില്ല, വെറുതെ ആ കാറിനകത്തിരുന്ന് എന്നെ പിടിച്ച് മാറ്റാനായിട്ടാണ് ചെന്ന്. ആ ദമ്പതികൾ വന്ന് പറഞ്ഞിട്ടും ഇങ്ങനെ ഈ പോലീസുകാർ കാണിക്കുന്നത്. ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങി ഒരു 5 ദിവസം ഹോസ്പിറ്റലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പോവുമായിരുന്നു. എനിക്കിപ്പോഴും മൂത്രം ഒഴിക്കുമ്പോൾ ബ്ലഡിൻ്റെ അംശമുണ്ട്. എന്നെ ഇടിച്ച് ഒരു 19-കാരൻ്റെ ഒരു പരിഗണയും പോലും തരാത്ത പോലീസുകാർ എന്നെ റിമാൻഡി എന്നെ ഇതേപോലെ എന്നെ റിമാൻഡിൽ എന്നെ 14-ാമത്തെ ദിവസം എന്നെ കായംകുളം കോടതി കൊണ്ടുവന്നപ്പം കായംകുളം പോലീസ് എൻ്റെ അടുത്ത് പറഞ്ഞു GP വെച്ച് വേറെ കുറേ സാറമ്മ റൈറ്ററും വേറെ കുറച്ച് പോലീസുകാരും ഉണ്ട്, എന്നെ കൊണ്ടുപോയിപ്പോൾ എൻ്റെ അടുത്ത് പറയുക നീ കൊടുത്ത കേസുകളൊക്കെ നീ പിൻവലിച്ചോ, ഇനി നിനക്ക് കാപ്പ വേറെയുള്ള കേസിൽ നിന്നെ ഇറക്കു, നീ ജയിലിൽ നിന്ന് ഇനി ഇറങ്ങുമ്പോൾ തന്നെ നിന്നെ വേറൊരു കേസ് നിൻ്റെ തലയ്ക്ക് വെച്ച് നിന്നെ കാപ്പയടിച്ച് വിയൂര് എന്നെ വിടുമെന്ന് വേറെ എൻ്റെ സാറന്മാർ. അതെല്ലാം പേടിയാണ്, മറ്റേ കുറേ കേസുകൾ ചുമത്തുള്ള പേടിയുണ്ട്. എനിക്ക് പേടിയുണ്ട്, ശരിക്കും എനിക്ക് പേടിയുണ്ട്. എന്നെ പോലീസുകാർ അതിലെ ഉപദ്രവിക്കാനുള്ള കാരണം തെറ്റ് സമ്മതിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, കുറ്റം സമ്മതിക്കണം. ഞാൻ ആ പെണ്ണിനെ പിടിച്ചെന്നും അടിച്ചെന്നും ഒക്കെ കുറ്റം സമ്മതിക്കണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ പറ്റത്തില്ല, ഞാൻ ചെയ്തിട്ടില്ല. ആ പെണ്ണ് പേരെ വന്ന് പറഞ്ഞിട്ടും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞിട്ടും എൻ്റെ ഈ അവസ്ഥ കണ്ടു. അപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തത് 6 പേർക്ക് വേണ്ടിയിട്ട് പോലീസിൻ്റെ മുമ്പിൽ ഈ പെൺകുട്ടി പരാതി നൽകിയെങ്കിലും അതിലിനെ മാത്രമാണ് പോലീസിന് അറസ്റ്റ് ചെയ്യാൻ പറ്റിയത്, ബാക്കിയുള്ള ഒളിവിലാണിപ്പോൾ. ആ ഒളിവില്ല. ഇവരെന്ന് പറയുന്നത് ഈ കേസ് എടുക്കാൻ മെയിൻ കാര്യം ഈ CIക്കും SIക്കും പ്രമോഷൻ ആയിട്ട് കിടക്കുക. ഇവർക്ക് പ്രമോഷന് വേണ്ടി 5 പേരെയും പിടിക്കാതെ എന്നെ കുറ്റം ചെയ്യാത്ത എന്നെ മാത്രം പിടിച്ചിട്ട് എന്നെ ഇടിച്ചതും എല്ലാം ഇവർക്ക് ഈ പ്രമോഷനും
അതിനും വേണ്ടി തന്നെയാ. നല്ല പിള്ള ചമയാൻ വേണ്ടിയിട്ടാണ്, നല്ല പിള്ള ഒരു പേരെടുക്കാൻ വേണ്ടി തന്നെയാ. എന്തൊരു കേസ് ഉണ്ടല്ലോ പത്രത്തിലോ, പത്രത്തിലവർ അടിച്ചേക്കുന്നതാണ്. ഞാൻ ആ പെണ്ണിനെ പിടിച്ച അമ്മ പറയാൻ പറ്റത്തില്ല. അതുപോലത്തെ ഇതല്ലേ അവന്മാർ പിടിച്ചേക്കുന്നത്. പോലീസുകാരാന്നും പറഞ്ഞ് എന്തും ചെയ്യാവോ. എൻ്റെ ഉമ്മായും വാപ്പായും അവർ വന്നു കിടന്ന് കരഞ്ഞതിൻ്റെ കണ്ണീർ, ഇവന്മാരൊക്കെ അങ്ങനെയൊക്കെ ചത്തുപോത്ത് ഉള്ള കാര്യം പറയുമോ? എങ്ങനെ പറയാതിരിക്കാന്. എനിക്കിവിടെ ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല. ഒന്ന് ബാത്റൂമിൽ പോകണേൽ തന്നെ എൻ്റെ ഉമ്മയുടെ തോളത്ത് കൈ വെച്ചോണ്ടാണ് ഞാൻ പോകുന്നത്. ഇതൊക്കെ ഇവന്മാരുടെ മക്കൾക്കൊക്കെ ആയിരുന്നെങ്കിൽ എന്തുവാ അതിന് അവസ്ഥ? എനിക്ക് പിന്നെ എനിക്ക് വന്ന ഈ അവസ്ഥ ഒരു പിള്ളേർക്കും, ഇനി ഒരു 19 50 വയസ്സെന്ന് പറയുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇനി വരരുത്. ഇപ്പം ഈ CA എസ് ഐയുടെയും ജോലി പോകണം. അതിനി എവിടം വരെ പോകണം എന്ന് പറഞ്ഞാലും എൻ്റെ ഉമ്മായും വാപ്പായും എൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ പോവും. ഇനി എവിടെ ആണേലും ഞങ്ങൾ. ഇതിൽ നിന്ന് ആദലിൻ്റെ വാക്കിൽ നിന്ന് ഒന്ന് വ്യക്തമാണ്, കാരണം ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുതെന്ന് മാത്രമാണ് ആദലിൻ്റെ പ്രാർത്ഥന. കാരണം ഒരു തെറ്റും ചെയ്യാത്ത ആദലിനെ ഭേദിച്ച് ഉരുട്ടിയും പെരുട്ടിയും 26 ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ട സാഹചര്യം ഒരുക്കി കൊടുത്ത്, അതായത് ഈ എസ് ഐ ഒരു വനിതാ പോലീസ് ഈ കുട്ടി മൂത്രമൊഴിക്കുന്ന മർമ്മ സാമാനം ചവിട്ടിക്കലക്കി ഒതവാതാക്കി ഇടിച്ചെച്ചിലാക്കി. ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് വൈകിട്ടോ അല്ലെങ്കിൽ ഉച്ചയൊക്കെ ആകുമ്പോൾ ഒന്ന് വല്ലപ്പോഴും ഒന്ന് നടക്കണം എന്ന്, അല്ലെങ്കിൽ നടുവിന് നീരും അങ്ങനെയുള്ള പല ഇതും വരുമെന്ന് പറഞ്ഞ്. ഞാനിവിടെ ബാത്റൂമിൽ പോകുന്നതിന് ഉമ്മയുടെയും മാപ്പാടേയും തോളത്ത് കൈ വെച്ചാൽ പോകുന്ന. പിന്നെന്തു, എനിക്ക് നല്ല നടുവേദനയാവാ. ഈ എസ് ഐ ശ്രീകുമാറിന് ഇനി പഴയ ഒരു ആദിലിനെ തിരിച്ചു കിട്ടാൻ പറ്റും? എന്നെ ഇനി പഴയതുപോലെ ആക്കാൻ അയാൾക്ക് പറ്റുമോ? എന്നെ ഇത്രയും അത്രയും പേരും ഇപ്പം ഈ 12 വരുന്ന വനിതാ പോലീസ് ഉൾപ്പെടെ വരുന്ന ഇവരെന്നെ ഇത്രയും ഇടിച്ചിട്ട് എനിക്കിനി പഴയ ഒരു ഇതിലോട്ട് പോകാൻ പറ്റുമോ? പിന്നെന്തുവാ, എന്നെ കുറേ നാണം കെടുത്തിയവർ ഫേസ്ബുക്കിലും വാർത്തയിലും എല്ലാത്തിനകത്ത് വിട്ട് എന്നെ ശരിക്കും നാണം കെടുത്തി പോലീസുകാർ എന്ന് പറയുമ്പം. ചെയ്യാത്ത കുറ്റം എൻ്റെ തലയിൽ ചുമത്തിത്തന്നു പോലീസുകാർ. ഇതിൽ മെയിൻ റോള് SI ശ്രീകുമാറിനാണ്. മെയിൻ റോള് പുള്ളിക്കാരൻ എന്നെ ശരിക്കും എന്നെ ഇടിച്ച് അതുപോലെ എന്നെ നാശമാക്കി കളഞ്ഞു. ആ പെണ്ണ് വന്ന് പറഞ്ഞിട്ടും പോലും സൊസൈറ്റിയിൽ എന്നെ നാശമാക്കി, എല്ലാത്തിനകത്തും എന്നെ ഇതാക്കി പുള്ളിക്കാരന്. എന്തോ ഒരു വല്ലാത്ത എന്തോ ഒരു പുള്ളിക്ക് എന്തോ ഒരു വൈരാഗ്യം പോലെ എൻ്റെ അടുത്ത് കാണിച്ചു. ഒരു കുറ്റവും ചെയ്യാത്ത, എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒരു കുറ്റവും ചെയ്യാത്ത എന്നെ ഇത്രയും മേളി അടിച്ച് നാശമാക്കി കളഞ്ഞു പുള്ളിക്കാരന്. ഒരു ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേര് ഞാൻ അകത്ത് കിടന്നപ്പം എനിക്ക് അതുപോലെ കലിയുണ്ടായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ എണ്ണിക്കാൻ പോലും വയ്യ. പിന്നെ ഇനി ഇങ്ങനത്തെ ഒരു കേസ് ഇനി കായംകുളത്തെ വരരുത്. അതിലെന്ന് പറയുന്ന വേറൊരു കേസ് ഇനി വേണ്ട. ഇത് ഇവിടം കൊണ്ട് അവസാനിപ്പിച്ചോണം. അതിന് ഞങ്ങൾ എവിടം വരെ പോകണമെങ്കിലും പോയിരിക്കും. ഇനി ഈ SI ശ്രീകുമാർ എന്ന് പറയുന്ന ആളെ ഇനി കായംകുളത്തെ വേണ്ട. അതിന് ഞങ്ങൾ ഇനി എവിടം വരെ പോകുന്നെങ്കിലും പോയിരിക്കും. അനുഭവിച്ച ഞാനാ, അതും ചെയ്യാത്ത ഒരു തെറ്റിൻ്റെ പേര് അനുഭവിച്ച ഞാനാ. ഇനി ഇത് ഞങ്ങളിനി അവിടം വരെ പോവും. 26 വേദന കടിച്ചമർത്തി ആ ജയിലിൽ അഴിക്കുള്ളിൽ കഴിച്ചു കൂട്ടി 26. ഇതിനിടയ്ക്ക് 4-5 അവർ തന്നെ ഒക്കെ മെഡിക്കൽ കോളേജിലും ഒക്കെ കൊണ്ടുപോയി. ഇപ്പോഴും എൻ്റെ മകൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. ഒരു നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ എനിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. പിന്നെ ഇതിനിടയ്ക്ക് കായംകുളം CA എന്നെ അവിടെ ഇട്ട് എന്നെ വിളിപ്പിച്ചു. ഞാനും എൻ്റെ ഭാര്യയും കൂടെ അവിടെ പോയി. അപ്പോഴും അവരിതൊന്ന് ഒത്തുതീർപ്പാക്കാനും ഇതൊന്ന് മറയ്ക്കുവാനും ശ്രമിക്കുന്നത്. അല്ലാതെ ഇതിനൊരു അതിന് വേണ്ട എന്തുവാണെന്ന് വെച്ചാൽ ചെയ്തു തരാം. നിങ്ങൾ ഞങ്ങളുമായിട്ടൊന്ന് സഹകരിക്കണം. സംഭവിച്ച സഹകരണം വേണ്ടതിന്, ആ സഹകരണം എന്ന് പറയുന്നത് അവർ അവരുടെ ഉദ്യോഗസ്ഥന്മാർ ഈ തെറ്റ് ചെയ്ത ഉദ്യോഗസ്ഥന്മാർ പ്രൊമോഷനൊക്കെ ആയി നിൽക്കുന്നവരാണ്. അതുകൊണ്ട് അവരുടെ ഭാവിയെ ബാധിക്കരുത് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നിങ്ങളുടെ മകനെ ഉണ്ടായിരുന്ന ഭേദ്യത്തിനൊന്നും ഒരു ഭാവിയില്ലേ? അപ്പം എൻ്റെ മകനെ, ഈ മകനെ എൻ്റെ പഴയ മകനായിട്ട് തിരിച്ചു തരാൻ ഇവർക്ക് ആർക്കെങ്കിലും കഴിയുമോ? ഇവരിനി കോടികൾ തന്നാൽ എൻ്റെ ആ മകനെ തിരിച്ചു തരാൻ കഴിയുമോ? സാർ, ഞാനൊരു കാര്യം ചോദിക്കാം. തെറ്റ് ചെയ്തു എങ്കിൽ തന്നെയും ഈ നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഇങ്ങനെ തേങ്ങ കൊണ്ടോ ഇടിക്കാനോ ഇതുപോലെ ജീവശവമാക്കി ജയിലിൽ അടയ്ക്കാൻ നമ്മുടെ ഇന്ത്യൻ നിയമം നിഷ്കർഷിക്കുന്നുണ്ടോ എന്ന് എനിക്കൊന്ന് അറിയണം. പിന്നെ കണ്ടില്ലേ ആ കൊല്ലത്ത് ആ ഒരു പട്ടാളക്കാരൻ നമ്മുടെ രാജ്യം കാക്കുന്ന പട്ടാളക്കാരന് കിട്ടിയ അവസ്ഥ കണ്ടില്ലേ? അത് അവരുടെ അവസ്ഥ ഇതായപ്പോൾ ഒരു സാധാരണക്കാരനായ എൻ്റെ മകൻ്റെ അവസ്ഥ ആ പോലീസ് സ്റ്റേഷനുള്ളിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ.
അപ്പം ഇതിനെനിക്ക് നീതി കിട്ടണം. ഞാൻ ഇപ്പം ഭീഷണികൾ വരുന്നുണ്ട്, കാര്യം എൻ്റെ മകനെ ശക്തമായി ആഞ്ഞടിച്ചിരിക്കുന്നത് കേരള പോലീസിൻ്റെ കൂടെയാണ്. അതെ അതെ, കേരള പോലീസിൻ്റെ കൂടെ. അപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഉന്നതന്മാരായ പോലീസ് സേനയാണ് നമുക്കുള്ളതെന്ന്. ശരി, സമ്മതിക്കുന്നു. പോലീസിനെ നമ്മൾ ഇതാക്കി തള്ളിപ്പറയുന്നു, അല്ലെങ്കിൽ പോലീസ് അടങ്കൽ മോശമാണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഈ കാണിച്ച ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഈ പോലീസുകാർ, ഇവർ കാണിച്ചത് ശരിയാണോ അല്ലയോ എന്ന് അന്വേഷിക്കേണ്ട കടമ ബഹുമാന്യനായ മുഖ്യമന്ത്രിക്കുണ്ട്. ഞങ്ങൾക്ക് നീതി തരേണ്ടത് ദൈവത്തിന് താഴെ ഇറങ്ങി വന്ന് സഹായിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. നമ്മുടെ കാണപ്പെട്ട ദൈവം എന്ന് പറയുന്നത് ഇവരൊക്കെയാണ്. അപ്പോൾ അവർ നമ്മളെ സഹായിക്കാതെ കണ്ട്, അവർ ഈ ആക്രമിക്കപ്പെട്ടവനെ സഹായിക്കാതെ അക്രമികളെ സഹായിക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ഇവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ സർക്കാരിനെതിരെ പറയവല്ല, ഒരിക്കലും ഞാനങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നതല്ല. ഞാൻ ഈ ഒരു ഇടതുപക്ഷ അനുഭാവിയായിരുന്നു. ഞാൻ മുമ്പ് ഒരു ചാനലിൽ അത് പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ അത് കാരണം പലരും എന്നെ തെറി പറഞ്ഞു. ഇപ്പോഴും അവരെ ഇതാക്കുകയാണ്. എങ്കിലും എനിക്ക് നീതി കിട്ടണം. ഞാൻ അതിന് എത്തറ്റം വരെയും പോകും. അറിയാം ഇപ്പോൾ എനിക്ക് ഭീഷണി വരുന്നത് നീ എൻ്റെ മകൻ്റെ ഭാവി വെച്ചാണ് നീ കളിക്കുന്നത്, നാളെ അവനിവിടെ ജീവിക്കണ്ടായോ, അവർ പോലീസ് വെറുതെ വിടുവോ എന്ന്. അപ്പോൾ എല്ലാവർക്കും അറിയാം പോലീസ് ആരെയും അങ്ങനെ വെറുതെ വിടത്തില്ല എന്നുള്ളത് അറിയാം. അപ്പം ഞാൻ എന്തായാലും എനിക്ക് ഞങ്ങൾക്ക് നീതി ലഭിക്കണം. അതായത് ഈ മക്കളെയൊക്കെ ഈ പഴയ അവസ്ഥയിൽ ഇവർക്ക് തരാൻ പറ്റുമോ? ഇവർ എത്ര കോടികൾ തന്നെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് അങ്ങനെ ആക്കിയെടുക്കാൻ പറ്റൂ? ഞങ്ങൾക്ക് മറ്റ് സഹായങ്ങളും സാമ്പത്തിക സഹായങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല. ആ ഒരു രീതി വെച്ചാണ് സി ഐ ഞങ്ങളെ വിളിച്ച് സംസാരിച്ചത്. സി ഐ നമ്മളോട് വിളിച്ചിട്ട് വളരെ ഇതായിട്ട് സംസാരിച്ചു. അപ്പോൾ ഒരു അനുനയിപ്പിക്കാനുള്ള രീതിയിലാണ് നമ്മളവിടെ വിളിപ്പിച്ചത്. അപ്പോൾ ഒരു റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ട് അവർക്ക് മുകളിലൊക്കെ ടയക്കാനാണെന്ന് പറഞ്ഞു. എങ്ങും മുകളിൽ നിന്നെങ്ങും ഒരു പിന്നെ എന്താ പറയുന്നത്, നമ്മളെ ഇത് ഈ വിഷയത്തിനെ സൂചിപ്പിച്ച് എവിടെയൊക്കെ പരാതി നൽകിയിട്ടുണ്ട്? മുഖ്യമന്ത്രി, ഡി ജി പി, എ ഡി ജി പി, അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, പിന്നെ മനുഷ്യാവകാശ കമ്മീഷൻ, അങ്ങനെ ഏതാണ്ട് 12 ബന്ധപ്പെട്ടവർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്തെങ്കിലും നീതി ഇതുവരെ ലഭിച്ചോ? ഇതുവരെ ഒന്നുമില്ല. എൻ്റെ ഫോണിൽ മെസ്സേജ് വരുന്നുണ്ട്, ഏതൊരു പ്രഹസനം പോലെ ഫോണിൽ മെസ്സേജ് വരുന്നുണ്ട് നിങ്ങളുടെ പരാതി സ്വീകരിച്ചിരിക്കുന്നു എന്നും പറഞ്ഞ്. ആ ഫോൺ നമ്പരും കൂടെ വെച്ച് കൊടുത്തത് കൊണ്ട്. അല്ലാതെ എങ്ങനെ ആരും ഇതുവരെയും വിളിച്ചിട്ടില്ല. ആ കൂടെ വിളിപ്പിച്ചത് അനുനയിപ്പിക്കാനായിട്ട് ഈ സി ഐ ആണ് വിളിപ്പിച്ചത്. കായംകുളം സി ഐ. ഈ സംഭവം നടന്നതും ഇതിന് ഉത്തരവ് കൊടുത്തതും എന്തായാലും ഒരു സ്റ്റേഷൻ എസ് എച്ച് ഒ അറിയാതെ ഒരു എസ് ഐ ഇത്ര ക്രൂരമർദ്ദനം ചെയ്യൂ? എന്തായാലും ആ എസ് എച്ച് ഒ അറിയണമല്ലോ. അവൻ്റെ പുറത്ത് എൻ്റെ ഈ തെറ്റ് ചെയ്യാത്ത മകൻ്റെ മേൽ 354 എന്നിട്ട് ജയിലിൽ വളച്ച്. അതായത് ഒരു കുറ്റം ചെയ്ത് കുറ്റവാളികൾ ആണെങ്കിൽ തന്നെയും ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അവർക്കൊരു അവസരം കൊടുക്കുകയല്ലേ വേണ്ടത്? കുറ്റം ചെയ്യാഞ്ഞിട്ടും അവരുടെ മുഖം രക്ഷി പോലീസിൻ്റെ മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി എൻ്റെ മകൻ്റെ പുറത്ത് കുറ്റം കെട്ടിവെച്ചിട്ട് തല്ലിച്ചതച്ച്. കാര്യം ഈ കുറ്റം ആരോപിക്കപ്പെട്ടാൽ പോലും അവർ ജീവിക്കാൻ പാടില്ല. ഞാനൊരു തള്ളയല്ലേ, എൻ്റെ മോൻ്റെ അവസ്ഥ ഇപ്പോഴും നല്ലതല്ല. എൻ്റെ പഴയ ആദില ഈ പോലീസുകാർ തരുമോ? ഈ സി ഐ, ഈ സിയുമാർ എന്ന് പറയുന്നതിന് എൻ്റെ മകനെ എനിക്ക് തിരിച്ച് തരുമോ? എൻ്റെ പഴയ ആദില എനിക്ക് തരുമോ? എൻ്റെ മോൻ എന്തോ തെറ്റ് ചെയ്ത്, എൻ്റെ മോൻ എന്തോ തെറ്റ് ചെയ്തിട്ട് എൻ്റെ മോൻ ഇത്രയും വലിയ ശിക്ഷ കൊടുത്തത്. അത് ചെയ്യാത്ത തെറ്റിന്, അഥവാ എൻ്റെ മോന് ചെയ്തെങ്കിൽ ഇത് കോടതിയുണ്ട്, അവരെൻ്റെ മോന് ജയിലിൽ അടയ്ക്കട്ടെ. ഇതെൻ്റെ മോൻ എന്തോ തെറ്റ് ചെയ്ത് ഈ 19 കുഞ്ഞിനെ ഇങ്ങനെ തേങ്ങായും കൊണ്ട് ഇടിച്ചമർത്തി ഒരേ നിലവിന് എൻ്റെ കുഞ്ഞിനെ കിടത്തിയില്ല. ഈ 1 ഈ തള്ളയുടെ കണ്ണുനീര് തോരുന്നില്ല. ഇവന്മാർ ഈ പാവം എവിടെ ചെന്ന് അവസാനിക്കും? ഇത് ഇവന്മാർക്ക് അമ്മയും പെങ്ങന്മാരും ഒന്നും ഇല്ലയോ? മുഖ്യമന്ത്രി അടുത്ത് വരെ പറഞ്ഞിട്ട് പോലും ഈ പാവപ്പെട്ട ഞങ്ങൾക്ക് ഒരു നീതി കിട്ടിയില്ല. പട്ടാളക്കാർ ഈ അവസ്ഥയായപ്പോൾ ഈ ഒന്നുമില്ലാത്ത ഞങ്ങളുടെ അവസ്ഥ എന്തുവാകും? എൻ്റെ മോൻ്റെ ജീവിതം പോയില്ല. ഇനി എന്തോ പ്രതീക്ഷയാണ് എനിക്ക് ഈ ശ്രീകുമാറിനെ എൻ്റെ നിയമത്തിൻ്റെ മുമ്പിൽ എനിക്ക് കൊണ്ടുവരണം. എനിക്ക് ഒന്നുമില്ലാത്തവളാ, പക്ഷേ ഞാൻ ഈ നീതിക്ക് വേണ്ടി ഞാൻ പോയിരിക്കും. പോലീസിൻ്റെ ഇത്തരം ക്രൂരമായ നിയമ നടപടികളും അതേപോലെ തന്നെ പോലീസ് ലോക്കപ്പിൽ 3 ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ലോക്കപ്പ് മർദ്ദനവും ലോക്കപ്പ് മരണവും സംഭവിക്കുന്നത്.
ഇതിൽ നിന്ന് സർക്കാരിൻ്റെ ഈ വിഷയത്തിൻ്റെ മറുപടി എന്ന് പറയുന്നത് ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. ഈ ആഴ്ചത്തെ ഒറ്റപ്പെട്ട സംഭവത്തിനെ കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പിറകിലേക്ക് പോകേണ്ടി വരും. ഒന്ന് പിറകിലേക്ക് പോകുമ്പോൾ അഞ്ചോ ആറോ ഏഴോ കേസുകളല്ല ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന് പറയാൻ. അത്തരത്തിൽ ഇതും ഒരു ഒറ്റപ്പെട്ട സംഭവം തന്നെയാണോ? പാവപ്പെട്ട 19-കാരന് കിടക്കപ്പായിൽ നിന്ന് ഒന്ന് തൂറുവാൻ കൈ സഹായമോ പരസഹായമോ ഇല്ലാത്ത സാഹചര്യം ഒരുക്കിക്കൊടുത്ത SI ശ്രീകുമാറിനും കായംകുളത്തെ SHO-യ്ക്കും തക്കതായ ശിക്ഷ നിയമ നടപടിക്ക് വേണ്ടി ഈ കുടുംബം അങ്ങ് അറ്റം വരെയും പോവും. ഇവനെയൊക്കെ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്ത് യൂണിഫോം അയച്ചു വെച്ച് കഴിഞ്ഞാൽ ഇവനൊക്കെ എന്നും പച്ച മനുഷ്യനാണ്. യൂണിഫോം കയറുമ്പോൾ ഈഴേട് 14 ലോകവും ഇവൻ്റെയൊക്കെ കാൽ കീഴിലെന്നൊരു തോന്നലുകൊണ്ടാണ് സ്റ്റേഷനിൽ ഇത്തരം ക്രൂരകൃത്യങ്ങൾ അരങ്ങേറുന്നത്. കായംകുളത്ത് നിന്ന് കർമ്മ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുരാജ്, മലപ്പുറത്തിനോടൊപ്പം ന്യൂസ് റിപ്പോർട്ടർ SP.